methods of costing. Now we are moving to various methods that are used for costing. What is methods of costing? Method of costing means it is a method of finding out cost. That means cost per unit of a product or services. There are different methods that are used for find out the cost of a product or services. But the main used methods are, the commonly used two main methods are job costing and process costing. Okay, about method of costing, find out the cost of a product, cost per unit of product or services. നമ്മള് ഡിഫറെൻ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. കുറേ മെത്തേഡ്സ് ഉണ്ടെങ്കിലും മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡാണ് നമ്മൾ പറയുന്നത്. ഒന്ന് പ്രോസസ് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും. ബാക്കിയുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ് ഒക്കെ സം വേരിയേഷൻസ് ആണ്. അതായത് ഈ ഒരു രണ്ട് മെത്തേഡിൽ നിന്നുള്ള ചെറിയ വേരിയേഷൻസ് ആണ് എന്തിൽ വരുന്നത്, ബാക്കിയുള്ള മെത്തേഡ്സിൽ വരുന്നത്. മെയിൻ ആയിട്ട് വരുന്ന കോസ്റ്റിംഗ് മെത്തേഡ്സ് ഏതാണെന്ന് വെച്ചാൽ ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ബട്ട് ദെർ ആർ സം അതർ മെത്തേഡ്സ് ഓൾസോ ദാറ്റ് വാരി ഫ്രം ദീസ് ടു മെത്തേഡ്സ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ജോബ് കോസ്റ്റിംഗ്. അണ്ടർ ജോബ് കോസ്റ്റിംഗ്, കോസ്റ്റ് ആർ കളക്റ്റഡ് ആൻഡ് അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ് ഓർ വർക്ക് ഓർഡർ സെപ്പറേറ്റ്ലി. ഈച്ച് ജോബ് ഈസ് ഡിസ്റ്റിങ്ക്ട് ആൻഡ് ഈച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ. The suitable for painting work, repair shop, foundries, engineering works, machine tools, shipbuilding, furniture making, etc. അതായത് ജോബ് കോസ്റ്റിങ്ങിൽ നമ്മൾ ഒരു ജോബിൻ്റെ ബേസിലാണ് എന്താക്കുന്നത്, കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതാണ് കോസ്റ്റ് ആർ കളക്റ്റഡ് ആൻഡ് അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ് ഓർ വർക്ക് ഓർഡർ സെപ്പറേറ്റ്ലി. അതായത് ഓരോ ജോബിന് അല്ലെങ്കിൽ ഓരോ വർക്ക് ഓർഡറിനും സെപ്പറേറ്റ് ആയിട്ട് അല്ലേ, ഓരോ ജോബിനും അല്ലെങ്കിൽ ഓരോ വർക്ക് ഓർഡറിനും സെപ്പറേറ്റ് ആയിട്ട് എന്താക്കുക, കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയാം, ഒരു പെയിൻറ്റിങ് വർക്ക്. അപ്പം നമ്മളൊരു വീട് പെയിൻറ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു വീട് പെയിൻറ് ചെയ്യുകയാണ്, ദെൻ അതേപോലെ തന്നെ എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട് പെയിൻറ് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന വ്യക്തിയുടെ പെയിൻറ് വീട് പെയിൻറ് ചെയ്യുന്നു. അപ്പോൾ ആ കേസിൽ നമ്മൾ എയുടെ വീടിൻ്റെ സൈസും അല്ലേ, അതിൻ്റെ സ്ക്വയർ ഫീറ്റൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ അല്ലേ അതിനൊരിത് നോക്കിയിട്ട് എത്രത്തോളം പെയിൻറ് അതിൻ്റെ വർക്ക് നോക്കിയിട്ടാണ് അവിടെ എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഒരു കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ വീട് വീടിൻ്റെ സൈസും അല്ലെ അതിൻ്റെ സ്ക്വയർ ഫീറ്റൊക്കെ അനുസരിച്ചാണ് അവിടെ എന്താക്കുന്നത്, വീട് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം രണ്ട് ജോബിനും അല്ലെങ്കിൽ രണ്ട് വർക്കിനും ഒരേ കോസ്റ്റ് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? രണ്ട് ജോബ് രണ്ട് ഡിഫറെൻ്റ് വീട് അല്ലേ, രണ്ടും രണ്ട് ഡിഫറെൻ്റാണ് വീടുകൾ. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും എന്താക്കേണ്ടി വരിക, ചാർജ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അവിടെ ഓരോ ജോബും ഡിഫറെൻ്റാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ആണ് നമ്മൾ അവിടെ എന്താക്കുന്നത്, അതായത് ആ ജോബ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ കോസ്റ്റ് ഡിപ്പ്. ഇപ്പോൾ റിപ്പയർ ഷോപ്പ്, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റും, നമ്മൾ ആ ഒരു സാധനം റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൂ വീലറോ അല്ലെങ്കിൽ എന്നാട്ടെ റിപ്പയർ ചെയ്യാൻ എത്രത്തോളം, അതിനെത്രത്തോളം ടൈം എടുത്തു അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ അതിൽ മാറ്റി വെച്ചു അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തു, അതിൻ്റെയൊക്കെ ബേസിലാണ് എന്താക്കുക, അതിനൊരു ജോബ് ഡിറ്റേമിൻ അല്ലെങ്കിൽ സോറി അതിൻ്റെ ഒരു കോസ്റ്റ് ഡിറ്റേമിൻ ചെയ്യുക. അല്ലാതെ ഒരു ദിവസം അവിടെ വന്ന് എല്ലാ റിപ്പയർ ചെയ്യാൻ വന്ന വാഹനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സിൻ്റെ ഒക്കെ എന്താക്കില്ല, കോസ്റ്റ് ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഇന്ന് അഞ്ച് ടൂ വീലർ വന്നിട്ടുണ്ട്, അപ്പം അഞ്ച് ടൂ വീലറിനും കൂടി ഞാൻ ഇത്ര കോസ്റ്റ് ആകെ, എത്ര ദിവസം എൻ്റെ കോസ്റ്റ് ഇത്രയാണെന്ന് ദെൻ അതിനെ ഡിവൈഡ് ബൈ അഞ്ച് കൊണ്ട് ചെയ്ത്, എന്നിട്ട് ഒരു സ്കൂട്ടറിന് ഞാൻ റിപ്പയർ ചെയ്യാത്ര തരാം, അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അല്ല, അവിടെ ഓരോ ജോബും എന്താണ്, ഡിസ്റ്റിങ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കേസിൽ അവിടെ നമ്മൾ ഓരോ ജോബിൻ്റെയും നേച്ചർ അനുസരിച്ചാണ് എന്ത് ഫിക്സ് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതാണ് എന്ത് പറയുന്നത്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ സെക്കൻഡ് വൺ, ബാച്ച് കോസ്റ്റിംഗ്. Batch costing is a special type of job costing. It is used in factories where articles are manufactured in a definite batches. Batch costing is generally followed in spare parts manufacturing, biscuit factories, pharmaceutical companies, ready-made garments, packed food, batch manufacturing, toys, cosmetics, etc.
ഈ ബാച്ച് കോസ്റ്റിംഗും ഇറ്റ് ഈസ് സിമിലർ ഓർ സിമിലർ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റിംഗ് തന്നെയാണ് അല്ലേ. നമ്മൾ ജോബ് കോസ്റ്റിംഗ് എന്തായാലും ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിയെ എടുത്തുകൊണ്ടാണ് ഇവിടെ എന്താക്കിയത്, ജോബ് കോസ്റ്റിംഗ് ചെയ്ത്. പക്ഷെ ബാച്ച് കോസ്റ്റിംഗിന് വരുമ്പോഴുള്ള പ്രത്യേകത വെച്ചാൽ ആ ഒരു യൂണിറ്റ് ഒരു സെറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. അതാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബാച്ച് കോസ്റ്റിംഗ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ്. ദെൻ അവിടെ ഒരു ഓരോന്നൊരു ഡെഫിനിറ്റ് ബാച്ചസ് ഉണ്ടാവും. അപ്പോൾ ഒരു ബാച്ചിൽ ഇത്ര പ്രൊഡ്യൂസ് ചെയ്യാം, അപ്പോൾ ആ ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്ര ക്വാണ്ടിറ്റി ആയിരിക്കും അതിൻ്റെ ക്വാണ്ടിറ്റി. ഇപ്പം നിങ്ങൾ ചില പ്രൊഡക്റ്റ് ഒക്കെ കാണാറില്ലേ, പാക്കറ്റ് പാക്കറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇപ്പം ബിസ്ക്കറ്റ്സിൻ്റെ കേസിലൊക്കെ 5 രൂപയുടെ ബിസ്ക്കറ്റ് ഉണ്ടാവും. അപ്പം 5 രൂപയുടെ ബിസ്ക്കറ്റ് ഒരു ബാച്ചാക്കാം, ദെൻ 10 രൂപയുടെ ബിസ്ക്കറ്റ് ഒരു ബാച്ച്. അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ച് സെയിം കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ്സുകളൊക്കെ എന്താക്കി വെക്കുക, ഒരു ഗ്രൂപ്പാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബാച്ചാക്കി വെച്ചിട്ട് അങ്ങനെ നമ്മൾ എന്താക്കുക, കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനാണ് എന്ന് പറയുന്നത് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ജോബിൽ നമ്മൾ ഓരോ യൂണിറ്റിനെ കൺസിഡർ ചെയ്തു, ബാച്ചിന് സിമിലർ ആയിട്ടുള്ള യൂണിറ്റ്സിനെ ഒരു ഗ്രൂപ്പാക്കി അല്ലെങ്കിൽ ഒരു ബാച്ചാക്കി അതിന് ഒരു കോസ്റ്റ് കണ്ടെത്തി. ആ ഒരു ബാച്ച് ഇപ്പോൾ ഒരു ബാച്ചിൽ ഇപ്പോൾ 1000 യൂണിറ്റ്സ് ആണെങ്കിൽ ആ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് എത്ര എന്ന് കണ്ടെത്തുക. ഓക്കെ, അത് 1000 യൂണിറ്റ്സ് എന്ന് പറയുന്നത് അവിടെ വന്നപ്പോൾ ആ ഒരു ബാച്ച് എന്നുള്ള കൺസിഡറേഷൻ ആണ്. ആ ഒരു ബാച്ചിൽ എത്ര കോസ്റ്റ് വന്നു. ഓക്കെ, അപ്പോൾ ആ ബാച്ചിൽ എത്ര യൂണിറ്റ് ഉൾപ്പെടുത്തണം എന്നുള്ളത് അത് ഓരോ ഇൻഡസ്ട്രീസും മാനുഫാക്ചേഴ്സും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ആ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുക. ദെൻ തേർഡ് വൺ, കോൺട്രാക്ട് കോസ്റ്റിംഗ്. എ കോൺട്രാക്ട് ഈസ് ബിഗ് ജോബ്, ഹാൻസ് ഇറ്റ് ടേക്സ് ലോങ്ങർ ടൈം ടു കംപ്ലീറ്റ്. Like jobs, each contract is different from another. Costs are collected, accumulated and ascertained for each contract separately. So separate account is maintained for each individual contract. This method is used in construction type of industries such as building, road, bridges, dams, etc. Contract costing. Now, contract costing is used in കോൺട്രാക്ട് വർക്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം ഓരോരോ കോൺട്രാക്റ്റും എന്താണ്, ഡിഫറെൻ്റ് ആണ് അല്ലേ. നമ്മളൊരു ഒരു റോഡ് ഉണ്ടാക്കാനുള്ള കൺസ്ട്രക്ഷൻ, സോറി, റോഡ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോൺട്രാക്ട് ഏറ്റെടുക്കുന്നു, ദെൻ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോൺട്രാക്ട്, ഇത് രണ്ട് സിമിലർ ആണോ? അല്ല. ഇപ്പോൾ റോഡുകൾ തന്നെ, ഇപ്പോൾ ചില റോഡുകൾക്ക് എന്തായിരിക്കും, എത്ര കിലോമീറ്റേഴ്സ് അല്ലേ, കിലോമീറ്റേഴ്സിലുള്ള വർക്കിൽ വ്യത്യാസം ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും പ്ലേസിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പൊ അവിടെ ഓരോരോ കോൺട്രാക്റ്റും ഏറ്റെടുക്കുമ്പോൾ ആ കോൺട്രാക്റ്റിന്റെ നേച്ചർ എന്താണ്, ഡിഫറെൻ്റ് ആണ്. സോ അവിടെ നമ്മൾ ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതാണ് ഇൻഡിവിജ്വൽ കോൺട്രാക്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് ആ കോൺട്രാക്റ്റിൽ വരുന്ന ഡാറ്റാസ്, ദാറ്റ് മീൻസ് കോസ്റ്റ് കളക്ട് ചെയ്യുക, അത് അസർട്ടൈൻ ചെയ്യുന്നൊക്കെ ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നു. അതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗിൽ വരുന്നത്. ബട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഈ ഒരു ലോങ് പ്രൊസീജിയർ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ ചിലർ ഒരു വർഷം കൊണ്ടൊന്നും കഴിയണമെന്നില്ല. നിങ്ങൾക്ക് കോൺട്രാക്ട് കോസ്റ്റിംഗ് എനിക്ക് തോന്നുന്നു പഠിക്കാൻ വരുന്നുണ്ട്, അടുത്ത സമയങ്ങളിലായിട്ട് അറ്റാനുണ്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ്. അപ്പം അവിടെ ഒരു ഒരു ഇയറിലൊന്നും അവിടെ എൻഡ് ചെയ്യണമെന്നില്ല. അപ്പം നമ്മളത് അടുത്ത വർഷത്തേക്കൊക്കെ കൊണ്ടുപോയി അവിടെ എന്താക്കണം, കോൺട്രാക്ട് കോസ്റ്റിങ്ങിന് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കോൺട്രാക്റ്റിന് സെപ്പറേറ്റ് ചെയ്ത് എന്താക്കണം, അതിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഫോളോ ദ ഇൻഡിവിജ്വൽ കോൺട്രാക്ട് മെയിൻ്റെനൻസ്. അതായത് ഓരോരോ ഇൻഡിവിജ്വലിനും ഓരോരോ കോൺട്രാക്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയാണ്. ദെൻ ഫോർത്ത് വണ്ണാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഇഫ് എ പ്രോഡക്റ്റ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്, പ്രോസസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ടു അസർട്ടെയിൻ ദ കോസ്റ്റ് ഓഫ് ഈച്ച് സ്റ്റേജ്. ഹിയർ production stages are called the process. Normally, finished product of one process become the raw material of subsequent process. The final product is obtained in the last process. Process costing is generally followed in textile industries, chemical industries, refineries, paper manufacturing, etc. Process costing. About process costing എന്നുള്ള ഒരു costing method നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി വരാൻ കുറേ സ്റ്റേജസുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങി അതിന് ഒരു ഷേപ്പ്, എന്താ പറയുക, ഒരു വേറൊരു ഷേപ്പിലാക്കി മാറ്റി. അപ്പം അവിടെ കെമിക്കൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഒക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്താക്കി, അതിന് വേണ്ട റോ മെറ്റീരിയൽ വാങ്ങി, ദെൻ അതിന് ക്ലോത്താക്കി മാറ്റി, ദെൻ പിന്നെ അടുത്ത സ്റ്റേജ് ചിലരത് എന്തായിരിക്കും, ആ ക്ലോത്ത് ഉപയോഗിച്ച് ഓരോരോ മെറ്റീരിയൽ ഉണ്ടാക്കുക അല്ലേ, ചുരിദാർ മെറ്റീരിയൽ ഉണ്ടാക്കുക, അങ്ങനെ ഓരോരോ മെറ്റീരിയൽ ഉണ്ടാക്കാനായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റേജസിലൂടെ പോവാം.
അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറെ ഡിഫറെൻ്റ് സ്റ്റേജസുകൾ വരുന്ന കേസിൽ. ഓക്കെ, അങ്ങനെ ഡിഫറെൻ്റ് സ്റ്റേജസ് വരികയാണെങ്കിൽ ആ ഓരോ സ്റ്റേജിലുള്ള കോസ്റ്റ് നമ്മൾ എന്താക്കുന്നു, സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ പറയുന്നത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം എക്സ് എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ട്, അത് കഴിഞ്ഞ് വൈ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്, ദെൻ ലാസ്റ്റ് സെഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ മൂന്ന് സ്റ്റേജിലൂടെ, മൂന്ന് സെപ്പറേറ്റ് സ്റ്റേജിലൂടെ അത് കടന്നു പോകണം. ഇപ്പൊ ചില പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് അത് മെഷീനിലിട്ട് പിന്നെ അത് എന്തായിട്ട് മാറുന്നുണ്ട്, ചില പ്രൊഡക്റ്റ് സോറി ചില മെറ്റീരിയൽ എന്തായി പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ആയപ്പോൾ ഒരു പ്രോസസ്സിലൂടെ തന്നെ എന്താകും, അതായത് പ്രോസസ്സ് ലോങ് പ്രോസസ്സ് ഒന്നുമില്ല. അപ്പൊ ചില കേസിൽ അവിടെ ലോങ് പ്രോസസ്സ് വരും അതിങ്ങനെ പ്രൊഡക്റ്റായി മാറിയെടുക്കാൻ, അല്ലെ? അപ്പൊ അങ്ങനെ ലോങ് പ്രോസസ്സ് അല്ലെങ്കിൽ കുറെ സ്റ്റേജിലൂടെ ഒരു പ്രൊഡക്റ്റ് മൂവ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് പ്രൊഡക്ഷൻ സ്റ്റേജസ് ആർ കോൾഡ് പ്രോസസ്സ്. ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജസിനെയും നമ്മൾ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താക്കുന്നവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് പല പ്രൊഡക്ഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ്. ഇങ്ങനെ ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജിനെയും നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നു. പ്രോസസ് കോസ്റ്റിംഗിൽ ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജിൽ വെച്ചിട്ടും നമ്മൾ എന്താക്കുന്നു, അതിന്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്താ പറയുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. ദിസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് വെൻ കമ്പനി പ്രൊഡ്യൂസസ് ഓൺലി വൺ പ്രൊഡക്റ്റ് ഓർ ഫ്യൂ ഗ്രേഡ്സ് ഓഫ് സെയിം പ്രൊഡക്റ്റ് ഇൻ എ ലാർജ് നമ്പർ ഓഫ് കണ്ടിന്യൂസ് ബേസിസ് ഇൻ എ സിംഗിൾ പ്രോസസ്. ഓക്കെ, ദാറ്റ്സ് വൈ ദിസ് മെത്തേഡ് ഈസ് കോൾഡ് സിംഗിൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ദ ഒബ്ജക്റ്റ് ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ ഔട്ട്പുട്ട്. യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് സിംഗിൾ കോസ്റ്റിംഗ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. ദിസ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് മൈൻസ്, ക്വറീസ്, സിമെന്റ് വർക്ക്, സ്റ്റീൽ വർക്ക്, ബ്രിക്ക് വർക്ക്സ് എക്സെട്ര. ഇൻ ഓൾ ദീസ് കേസസ് ദർ ഈസ് എ നാച്ചുറൽ ഓർ സ്റ്റാൻഡേർഡ് കോസ്റ്റ് യൂണിറ്റ്. അതായത് സിംഗിൾ അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റ്, ഇത് ഫോളോ ചെയ്യുന്ന ഇൻഡസ്ട്രീസിന്റെ പ്രത്യേകത എന്താണ്, ആ കമ്പനി ഒരൊറ്റ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഈ ഒരു സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്ന കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൊഡ്യൂസസ് ഓൺലി വൺ പ്രൊഡക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റ്, അതായത് ലാർജ് പ്രൊഡക്ഷനിലൂടെ ഒരു സിംഗിൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതുപോലെ അതിനൊരു സിംഗിൾ പ്രോസസ്സേ അവിടെ വരുന്നുള്ളൂ. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണ്, സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. അതായത് അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ സിമെന്റ് ആണ് ഒരു ചാക്ക് സിമെന്റ്, നമുക്ക് അവിടെ അതിനെ മെഷർ ചെയ്യാൻ പറ്റും എത്രത്തോളം ഉണ്ട് എന്നുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണെന്ത്, സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് വെൻ കമ്പനി പ്രൊഡ്യൂസസ് ഓൺലി വൺ പ്രൊഡക്റ്റ് ഇൻ ലാർജ് നമ്പർ ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ഇൻ എ സിംഗിൾ പ്രോസസ്. ഒരു പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ബേസിസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വൺ സിംഗിൾ പ്രോസസ്സേ വരുന്നുള്ളൂ. ഇങ്ങനെയുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ അഡോപ്റ്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് എന്ത്, സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സിംഗിൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ഔട്ട്പുട്ടിന്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഒരു യൂണിറ്റ് എന്ന് പറയാൻ കാരണം, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രീസിലുള്ള ഓരോ യൂണിറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിലാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സിംഗിൾ കോസ്റ്റിംഗ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. സിംഗിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്, സിംഗിൾ കോസ്റ്റിംഗ് വെച്ചാൽ എന്തുകൊണ്ടാണ് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് ആണ് കാണുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് സിംഗിൾ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് കോൾഡ് ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ഔട്ട്പുട്ട് കോസ്റ്റിംഗ്, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ് കാണുന്നത് അല്ലെ, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിന്റെ കോസ്റ്റ് ആണ് കാണുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. ദെൻ ഇത് അഡോപ്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് മൈൻസ്, ക്വറീസ്, സിമെന്റ് വർക്ക്സ് അല്ലെ, സ്റ്റീൽ വർക്ക്സ്, ഇവിടെയൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്താ പറയുന്നത്, സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്.
Then sixth one, operating costing. This method is applied to the enterprise which are engaged in rendering services such as transport undertaking, railway, airways, hospitals, electricity, hotels, etc. This method aims at ascertaining the cost of service rendered. Operating costing is also known as service costing. Operating costing apply ചെയ്യുന്നത് എങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലാണ്? സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ചാർജ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വൺ വേർഡൊക്കെ ചോദിക്കട്ടോ. സർവീസ് ഇൻഡസ്ട്രീസ് ചാർജ് ചെയ്യുന്ന, സർവീസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട്, റെയിൽവേ, എയർവേസ്, ഹോസ്പിറ്റൽസ്, ഇലക്ട്രിസിറ്റി, ഹോട്ടൽസ് അല്ലേ, അങ്ങനെ സർവീസ് സെക്ടേഴ്സ് ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഏത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഇത് കൺഫ്യൂഷൻ വരുന്നത് അടുത്ത ഒരു ഓപ്പറേഷൻ കോസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്, അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരരുത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് ഫോളോഡിങ് സർവീസ് ഇൻഡസ്ട്രീസ് അല്ലെ. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് ദ കോസ്റ്റിംഗ് മെത്തേഡ് ഫോളോഡിങ് സർവീസ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യും. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സർവീസ് കോസ്റ്റിംഗ് അല്ലെ. നമ്മൾ അത് ഓരോരോ ഇൻഡിവിജ്വൽ എത്രത്തോളം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ബേസിലാണ് അവിടെ എന്താക്കുന്നത്, സർവീസ് കോസ്റ്റിംഗില് നമ്മൾ ചാർജ് ഈടാക്കുന്നത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ്. ഓക്കെ, ദൻ നെക്സ്റ്റ് വൺ ആണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ്, എ മാനുഫാക്ചറിംഗ് പ്രോസസ് മേ സംടൈംസ് ബി സബ്ഡിവൈഡ് ഇൻ ടു നമ്പർ ഓഫ് പാർട്സ്. ഈച്ച് പാർട്സ് ഈസ് നോൺ ആസ് ഓപ്പറേഷൻസ്. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ അൽമിര, സ്റ്റീൽ അൽമിര ഈസ് ഡിവൈഡ് ഇൻ ടു ഓപ്പറേഷൻസ് സച്ച് ആസ് കട്ടിംഗ് എ സ്റ്റീൽ ഷീറ്റ്, welding the body, welding compartment, fixing the door and the handle and polishing. In this case, operation costing is applied. Operation costing refers to the determination of cost of operations in place or place of process. This method is used like toy making, leather, engineering, goods, etc. ഈ ഓപ്പറേഷൻ കോസ്റ്റിംഗും ഏകദേശം പ്രോസസ് കോസ്റ്റിംഗ് ആയിട്ട് സിമിലർ ആണ്. അതാണ് പറഞ്ഞത്, ശരിക്കും ഇതിലുള്ള മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജോബ് കോസ്റ്റിംഗിന്റെയും പ്രോസസ് കോസ്റ്റിംഗിന്റെയും ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാല്, നമ്മൾ ടോട്ടൽ ഓർഗനൈസേഷൻ പ്രോസസ്സിന് അല്ലെങ്കിൽ ആ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന് സബ് ഡിവൈഡ് ചെയ്യും, സെവറൽ പാർട്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യും. നമ്മൾ നേരത്തെ പ്രോസസ് കോസ്റ്റിംഗ് എന്താ ചെയ്തത്, സെവറൽ പ്രോസസ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ അതല്ല, ആക്ടിവിറ്റീസിനെ എന്താക്കുകയാണ് ചെയ്യുന്നത്, ശരിക്കും നമ്പർ ഓഫ് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഈ ഓരോരോ പാർട്സിനെ നമ്മൾ എന്ത് പറയുന്നു, ഓപ്പറേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് നമ്മൾ സ്റ്റീലിന്റെ അലമാരുണ്ടാക്കുന്ന കേസാണ്. അവിടെ ആദ്യം സ്റ്റീല് കട്ട് ചെയ്യുക അല്ലെ, സ്റ്റീലിന്റെ ഷീറ്റ് ഉണ്ടോ അത് കട്ട് ചെയ്യുക, പിന്നെ അതിനൊരു ബോഡി ക്രിയേറ്റ് ചെയ്യുക അല്ലെ, അത് വെൽഡ് ചെയ്തിട്ട് ബോഡി ക്രിയേറ്റ് ചെയ്യുക, ദെൻ വെൽഡിംഗ് കമ്പാർട്ട്മെന്റ്സ് അല്ലെ അതിനുള്ളിൽ സെറ്റ് ചെയ്യുക, ദെൻ ഫിക്സിംഗ് ദ ഡോറ്, ഹാൻഡില്, പൊളിഷ്. അപ്പൊ അവിടെ ഓരോ അങ്ങനെയുള്ള ഓരോരോ വർക്കിനെയും ഓരോരോ ഓപ്പറേഷൻസ് ആക്കി കരുതുക. ഞാൻ വെൽഡിംഗ് ഓപ്പറേഷൻ ആണ് അങ്ങനെ നമ്മൾ പറയില്ലേ, അപ്പൊ അവിടെ ഓരോരോ ഓപ്പറേഷൻസ് ആയിട്ട് കരുതുക. എന്നിട്ട് ആ ഓരോരോ ഓപ്പറേഷൻസിൽ വരുന്ന കോസ്റ്റ് കണ്ടെത്തും. അതിനാണ് എന്ത് പറയുന്നത്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ പ്ലേസ് ഓഫ് പ്രോസസ്. ഓക്കെ, അവിടുന്ന് ഫോളോ ചെയ്ത് ടോയ് മേക്കിംഗ്, ലെതർ, എഞ്ചിനീയറിംഗ് ഗുഡ്സിലൊക്കെ ഫോളോ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. ദെൻ എയ്ത്ത് വൺ, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. വെൻ ടു ഓർ മോർ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആർ അപ്ലൈഡ് ഇൻ റെസ്പെക്ട് ഓഫ് സെയിം പ്രൊഡക്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ഇൻഡസ്ട്രീസ് വെർ ലാർജ് നമ്പർ ഓഫ് കമ്പോണൻസ് ആർ സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് അസംബ്ലഡ് ഇൻ ടു ഫൈനൽ പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, ബൈസിക്കിൾ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് batch costing may be used. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളവിടെ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അല്ലെ. അതായത് ചെറിയൊരു പാട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ, നെക്സ്റ്റ് വീഡിയോയിൽ വന്നിട്ടുണ്ടത്. ഓക്കെ, ഞാൻ കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് വെച്ചാൽ എന്താണ്, കോമ്പോസിറ്റ് കോസ്റ്റിംഗ് ആണ്. മൾട്ടിപ്പിൾ, അവിടെ ഒന്നിൽ കൂടുതൽ കോസ്റ്റിംഗ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യും. അതാണ് എന്തിന്റെ പ്രത്യേകത, മൾട്ടിപ്പിൾ കോസ്റ്റിംഗിന്റെ പ്രത്യേകത. മൾട്ടിപ്പിൾ ആണല്ലോ. ടു ഓർ മോർ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആർ അപ്ലൈഡ്, സെയിം പ്രൊഡക്റ്റിന്റെ മുകളിൽ
കോസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് രണ്ടോ അതിലധികം മെത്തേഡ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ഒരു മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത് ഇൻഡസ്ട്രീസ് ആർ ലാർജ് നമ്പർ ഓഫ് കമ്പണൻസ് ആർ സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് അസംബ്ലഡ് ഇൻടു ഫൈനൽ പ്രൊഡക്റ്റ്. അതായത് ഒരു ഇൻഡസ്ട്രീസ് പല കമ്പോണൻസും ചേർത്തിട്ടാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് വെച്ചാൽ, അത് ഓരോരോ കമ്പോണൻ്റ് ഉണ്ടാക്കുന്നതും എന്തായിട്ട് ഓരോരോ കമ്പോണൻ്റ് ഉണ്ടാക്കുന്നതും പല കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കാം. ഇപ്പോൾ അവിടെ ഒരു എക്സാം പറഞ്ഞിരിക്കുന്നത് ബൈസിക്കിൾ മാനുഫാക്ചറിങ്ങിൻ്റെ കേസാണ്. ബാച്ച് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ടു അസർട്ടെയിൻ ദ കോസ്റ്റ് ഓഫ് വേരിയസ് കമ്പോണൻറ്റ് പാർട്സ്. ഓക്കെ, അപ്പോൾ ബൈസിക്കിൾ ഉണ്ടാക്കാൻ പല കമ്പോണൻസും വേണം. അപ്പോൾ അവിടെ അങ്ങനെ ആ ഓരോരോ കമ്പോണൻസും അതിൻ്റെ ഓരോരോ പാർട്സും ഉണ്ടാക്കാൻ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, ബൈസിക്കിള് ഓരോരോ പാർട്സും ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ബാച്ച് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോരോ പാർട്സും ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനെന്താക്കണം, അസംബിൾ ചെയ്തിട്ട് സിംഗിൾ ബൈസിക്കിളാക്കി മാറ്റും. ഓക്കെ, അങ്ങനെ അവിടെ സിംഗിൾ ബൈസിക്കിളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്, യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. ഒരു ബൈസിക്കിളിന് എത്ര കോസ്റ്റ് വന്നു, ആ രീതിയിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ബൈസിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ട് കോസ്റ്റിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തു. ഏതൊക്കെ, ബാച്ച് കോസ്റ്റിങ്ങും അതേപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റിങ്ങും. ബാച്ച് കോസ്റ്റിംഗ് യൂസ് ചെയ്ത് എപ്പോഴാണ്, ഇപ്പോൾ ബൈസിക്കിളിന് ഡിഫറൻറ്റ് കമ്പോണൻറ്റ് പാർട്സുകൾ ഉണ്ട് അല്ലേ, ബൈസിക്കിളിന് ഡിഫറൻറ്റ് പാർട്സ്, ടയർ, അങ്ങനെ ഓരോരോ മിറർ, അങ്ങനെയുള്ള ഓരോരോ പാർട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ പാർട്സുകൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പം ഒരു ടയർ ഉണ്ടാക്കുക, അങ്ങനെ ഓരോരോ സെപ്പറേറ്റ് പാർട്സ് അല്ലേ, അതിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കുക, മിറർ ഉണ്ടാക്കുക, അങ്ങനെ ആ രീതിയിൽ സെപ്പറേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അവിടെ ഓരോരോ കോമ്പണൻ്റ് പാർട്ട് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, ബാച്ച് കോസ്റ്റിംഗ്. ഓക്കെ, ദെൻ ആ കോമ്പണൻസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മളൊരു ബൈസിക്കിൾ ഉണ്ടാക്കുക, അതിൽ നിന്ന് കോമ്പണൻസ് ഒക്കെ ഫിറ്റ് ചെയ്ത് ഒരു ബൈസിക്കിളാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ അവിടെ ബൈസിക്കിളിൻ്റെ കോസ്റ്റാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതായത് യൂണിറ്റ് കോസ്റ്റിംഗ്, ഒരു ബൈസിക്കിളിന് എത്ര കോസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ ആ ബൈസിക്കിളിൻ്റെ മാനുഫാക്ചറിങ്ങിന് രണ്ട് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോളോ ചെയ്തു, ഏതൊക്കെ, ബാച്ച് കോസ്റ്റിംഗ് ആൻഡ് യൂണിറ്റ് കോസ്റ്റിംഗ്. സോ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ഞാൻ അതേപോലെ തന്നെ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് റേഡിയോ മാനുഫാക്ചറിങ്, ടെലിവിഷൻ മാനുഫാക്ചറിങ്, റെഫ്രിജറേറ്റർ, എയറോപ്ലെയിൻസ്, ഓട്ടോമൊബൈൽസ്, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മൾ എന്ത് ഫോളോ ചെയ്യാറുണ്ട്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഫോളോ ചെയ്യാറുണ്ട്. അപ്പം മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ്. എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും മെത്തേഡ്സ് ഒക്കെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് പറയുന്നത്. ഓക്കെ.